നിങ്ങളെ രണ്ടും കൂടെ വന്നിരുന്നെങ്കിൽ രണ്ടിന്റെയും പുറ ഒഴിയാൻ വേറെ ആളെ വിളിക്കേണ്ടി വരുമായിരുന്നു. പിന്നെന്തിനാ ഞങ്ങളെ കൂട്ടിയത്? അത് വെട്ടും കുത്തും കൊണ്ട് ആശുപത്രി കൊണ്ടാൻ ആള് വേണ്ടേ? പുറത്ത് ചോര കല്ലിച്ചിട്ടുണ്ടോ നോക്കിയേ, നോക്ക്. ആ അവിടെ തന്നെ, ആ അവിടെ നല്ലോന്ന് ഒഴിഞ്ഞേ. ആ അങ്ങനെ ഈ എന്തിനാ എന്നെ പെൺകുട്ടികളുടെ പ്രായവും വളർച്ച പോലും അറിയൂല. ഓ വലിയ അറിയുന്ന മൂപ്പര്. ബാബുവിന് ചായ കൊടുക്കണ്ടേ? ഈ ഇത്തിരി പാലും കിടക്കുന്ന ഈ ചെയ്ത പണിക്ക് ശ്യാമോലിനോട് കൂലി വാങ്ങണ്ട. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട്. തടം കൊത്തി വളർന്ന ചെലവ് നോക്കുമ്പോ അതിന്റെ പാതി പോലും തെങ്ങുമെന്ന് അനുഭവം കിട്ടുന്നില്ല. ഈർന്ന് മുറിച്ച് പണിത്തരാക്കിയാലോ എന്ന് ആലോചിക്കാ ഞമ്മളിപ്പോ. അങ്ങനെ പറയരുത് മുതലാളി, തെങ്ങ് മനുഷ്യന്മാരെ ചതിക്കൂല. ആ മനുഷ്യന്മാരാവും ചതിക്കണത്, കളവ് തന്നെ. അതാ ഇന്ന് ഞമ്മള് സകല പറമ്പിലൊന്ന് കയറി ഇറങ്ങാന്ന് വെച്ചത്. ഇരിക്കി മുതലാളിനെ ഞമ്മളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കേനു. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റുമോ? ഒരു പണിയും തോരവില്ലാണ്ട് ഞമ്മടെ കൂട്ടത്തില് പലേ മൂപ്പന്മാരും നിന്നിട്ടുണ്ട്. പക്ഷെ ഇവന്റെ ബാപ്പാനെ പോലെ ഞമ്മക്ക് ഗുണം ചെയ്ത ഒരുത്തനും ഉണ്ടായിട്ടില്ല. ആ നന്ദി ഓർത്താ അന്ന് ഞമ്മൾ ഇവനെ പണിക്ക് വിളിപ്പിച്ചത്. പക്ഷെ ഇങ്ങടെ മോന് ചളിയിലും വെള്ളത്തിലും ഇറങ്ങാൻ പറ്റൂലല്ലോ. അതല്ല മുതലാളി, കമ്പനി തുറക്കുന്നു കരുതി. എവിടെ തുറക്കാനാണ്ടോ? വോട്ട് കിട്ടാനും വേണ്ടിട്ട് അവന്മാർ ഓരോന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കാൻ പോണ കാര്യല്ലെന്ന്. അല്ല നിങ്ങളുടെ മോക്ക് എത്ര പൈസ ആയി? 19 കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രായം വരെ ഞമ്മളെ ജാതിക്കാര് പെൺകുട്ടികളെ കുടിയിലിരുത്തരുത്, കെട്ടിച്ചു വിടണം. ആ ഒരു ആദിയിലാണ് ഞമ്മളിവിടെ കഴിയണ മുതലാളി. ബാബുക്കാന്റെ പുറവഴിഞ്ഞു കൊടുത്തത് അങ്ങനെ ഒരു ആണവരുത്തനെ തൊടാൻ. എന്താ തൊട്ടാൽ? എനിക്ക് ഇഷ്ടല്ല. നിങ്ങൾ കാര്യത്തില്. ആ കാര്യത്തിൽ തന്നെ പോട്ടെ കോയ, സബൂറാക്കി കളി. കാറ് കാണാത്ത ജാതിയാണ്. മറവിടുന്നേ നോക്ക്, ഒറ്റ കാറ് തൊട്ട് വരുന്നു കേട്ടേ.